ഐഷ്യൻ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര കൊണ്ടൊരു തോരനാണ്. ചീര തോരന് നമുക്ക് പറയാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത്, ഗ്യാസ് ഓൺ ചെയ്ത് കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിരിക്കുന്ന എണ്ണയിലോട്ടേക്ക് നമുക്ക് അല്പം അരി കൂടെ ചേർത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. ചീര വീട്ടിലുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ റെസിപ്പിയാണിത്. ചീര ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ചീര. ചോറിൻ്റെ കൂടെ ചീരയും വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു തോരൻ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചീര തോരൻ ഈ ഒരു സ്റ്റൈലിലൊന്നും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മുടെ എണ്ണയിലേക്ക് ചേർത്ത അരി കുറച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം വെളുത്തുള്ളി കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ മണമൊക്കെ നന്നായിട്ട് അടിച്ചു വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 2 കഷ്ണം വറ്റൽ മുളകും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. അതിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. വറ്റൽമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇടണമെന്ന് മസ്റ്റൊന്നുമല്ല, ഓപ്ഷണലാണ്. വേണ്ടവർക്കിടാം, വേണ്ടാത്തവർക്കിടണ്ട. എൻ്റെ വീട്ടിൽ കറിവേപ്പില ഉള്ളത് കൊണ്ടാണ് ഞാൻ കറിവേപ്പില കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചീരത്തോരനിൽ കറിവേപ്പില ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിരിക്കും. ഉള്ളവർക്കാണെങ്കിൽ ഇടണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചീര നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ചീരയ്ക്ക് ചുവപ്പൊന്നുമില്ല, കളറൊക്കെ കുറവാണ്. എന്നിരുന്നാലും ചീരത്തോരൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിലോട്ടേക്ക് ഞാൻ ചീര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് തവ കൊണ്ട് ചേർത്ത് യോജിപ്പിക്കാം. ഞാൻ ചെറുതായി ഒന്ന് തവ കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ചൂടൊക്കെ ആയിട്ടുണ്ട്, ആവിയൊക്കെ വരുന്നുണ്ട് ചീരേൻ്റെ അകത്ത് നിന്ന്. എല്ലാം ചേർത്ത് നല്ല സൈഡിൽ നിന്നും ഒന്ന് നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പധികം ആയി പോകരുത്, ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് 1¼ കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മളെടുത്ത ചീരയ്ക്ക് ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ചീരയിൽ നിന്നും നമുക്ക് കുറച്ച് വെള്ളം ഇറങ്ങി കിട്ടുന്നതാണ്. നമ്മൾ അടപ്പ് വെച്ച് അടച്ച് വേവിക്കുന്ന സമയത്ത് ചീരയിലുള്ള വെള്ളവും കൂടെ നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചീര ഭയങ്കരമായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഒന്നെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് 1-5 മിനിറ്റോളം അടപ്പ് വെച്ച് മൂടി വേവിക്കാം. അപ്പോൾ ഞാൻ അടപ്പ് വെച്ച് മൂടിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിത് തുറന്നു നോക്കാം. വെള്ളമൊക്കെ വറ്റോ ഇല്ലയോ എന്ന് നമുക്ക് തുറന്നു നോക്കാം. ആ സമയത്തിനുള്ളിൽ ഞാൻ പോയി തേങ്ങ ചിരവിയിട്ട് വരാം. കുറച്ച് തേങ്ങയുടെ ആവശ്യം കൂടെ ഉണ്ട് നമ്മുടെ ചീരത്തോരനിലേക്ക്. അപ്പോൾ നമ്മുടെ ഈ ചീര ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ എന്തൊരു മണമല്ലേ, വറ്റൽ മുളകൊക്കെ മുകളിൽ വന്ന് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിത് കൂടെ ചേർത്ത് ഒന്നുകൂടെ എല്ലാ ഭാഗത്തു നിന്നും ചീര തേങ്ങയുമായി യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാം. തവ കൊണ്ട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം.
നല്ല വെളുത്തുള്ളിയുടെ മണമൊക്കെ വീണ്ടും വരുന്നുണ്ട്. കറിവേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയൊക്കെ മണം പൊതുവേ നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒരു മണം വേറെ തന്നെയാണല്ലേ. ഇഷ്ടമുള്ളവരും ഉണ്ടാവും, അതിൻ്റെ ഒരു സ്മെൽ ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ചീരത്തോരൻ ഞാൻ തവ കൊണ്ട് ഏകദേശം ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്നെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചീരത്തോരൻ റെസിപ്പി എല്ലാവരും പല രീതിയിലായിരിക്കും ചിലപ്പോൾ ചീര ഉണ്ടാക്കുന്നുണ്ടാവുക. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കായി അറിയിക്കണം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഇനി സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റിയാലോ. ഞാൻ നല്ലൊരു ബൗളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ചീരത്തോരൻ കുറച്ച് മാറ്റിയിരിക്കുന്നതാണ്. കണ്ടോ എന്തു ഭംഗിയല്ലേ, നല്ല ടേസ്റ്റിയാണ്. ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ചീരത്തോരൻ. അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.